സൂറത്തുൽ ഹുജുറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാക്യം നോക്കൂ നിങ്ങൾ. അല്ലാഹു അവിടെ പറയുന്നു, യമുന്നൂന അലൈക അൻ അസ്ലമു ഖുല്ലാ തമുന്നു അലൈയ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി കുന്തും സാദിഖീൻ. അവർ നിങ്ങളുടെ മേൽ, അവർ കീഴ്പ്പെട്ടു എന്നതിൻ്റെ മേൽ അതൊരു ഔദാര്യമായി അവർ കാണുന്നു. ഞങ്ങളൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചല്ലോ എന്നുള്ളത് തങ്ങളുടെ ഭാഗത്ത് നിന്നുമുള്ള ഒരു വലിയ കാര്യമായി, ഔദാര്യമായി അവർ കാണുന്നു. ആ രൂപത്തിൽ അവർ അവകാശപ്പെടുന്നു. എന്നാൽ പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്ക്, ലാ തമന്നു അലൈ ഇസ്ലാമക്കും, നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനെ, നിങ്ങൾ ഇസ്ലാം ഉൾക്കൊണ്ടു എന്നുള്ളതിനെ, നിങ്ങൾ കീഴ്പ്പെട്ടു എന്നുള്ളതിനെ എൻ്റെ മേലൊരു ഔദാര്യമായി നിങ്ങൾ കാണേണ്ടതില്ല. അത് നിങ്ങളൊരു ഔദാര്യമായി നിങ്ങൾ കാണേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകുമുൽ ഈമാൻ. എന്നാൽ ഈമാനിലേക്ക് വഴി കാണിച്ചു തന്നു എന്നുള്ളത് അല്ലാഹു നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. അല്ലാഹു നിങ്ങൾക്ക് കനിഞ്ഞരുളിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹു നമുക്ക് തന്നതാണ്, അല്ലാഹു നമുക്ക് തന്ന അവസരങ്ങൾ, അത് നമുക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള മനസ്സും ആര് തന്നതാണ്? റബ്ബു സുബ്ഹാനഹു വ തആല തന്നതാണ്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? അത്യുന്നതമായ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് പറയുന്ന വാക്യം, സ്വർഗാവകാശികൾ പറയുന്ന വാക്യം നോക്കൂ നിങ്ങൾ. അവരുടെ ഹൃദയത്തിൽ നിന്നും ഗില്ലിനെ നാം ഊരിയെടുക്കുന്നതാണ്. ഗില്ല് എന്ന് പറഞ്ഞാൽ ഈർഷ്യത, രോഷം, ഇതിനൊക്കെയാണ് ഗില്ല് എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈർഷ്യതയും രോഷവുമായി, പകയും വിദ്വേഷവുമായി കൊണ്ട് ഒരാളും തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഈ ദുനിയാവിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടേണ്ടവരാണ് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആ രൂപത്തിലുള്ള ഈർഷ്യതകളും രോഷവും എല്ലാം തന്നെ എടുത്തു കളയും. എന്നിട്ടാണ് സ്വർഗലോകത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക. അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അവർ പറയുന്നു, വഖാലുൽ ഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനെയുള്ള അല്ലാഹു, അല്ലദീ ഹദാനാ ലിഹാദാ, ഇതിലേക്ക് വഴി കാണിച്ചു തന്നവനായിട്ടുള്ള അല്ലാഹു, ഏതിലേക്ക്? ഈ സ്വർഗത്തിലേക്ക് പ്രവേശനത്തിന് തൗഫീഖ് നൽകിയവനായിട്ടുള്ള അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്നവർ പറയും. എന്നിട്ട് പറയുന്നു, അല്ലാഹു ഹിദായത്ത് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ സന്മാർഗം ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ലല്ലോ എന്ന് അവിടെ വെച്ചുകൊണ്ട് അവർ പറയുന്നു. അല്ലാഹു തന്നതാണ്, അല്ലാഹുവിന്റെ തൗഫീഖാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ എല്ലാ അർത്ഥത്തിലും സ്തുതിച്ചുകൊണ്ടാണ്, സർവസ്തുതികളും അല്ലാഹുവിന് അർപ്പിച്ചുകൊണ്ടാണ് സ്വർഗാവകാശികളായിട്ടുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. തങ്ങളുടെ അമലുകൾ കൊണ്ട്, തങ്ങളുടെ ഇബാദത്തുകൾ കൊണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നില്ല. അല്ലാഹു തന്നതാണ് എന്ന ചിന്തയോടുകൂടിയായിരിക്കും അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, ആ സ്വർഗം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഹിദായത്ത്, ആ ഹിദായത്തിന്റെ ഒരു വഴിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അത് നിലനിർത്തുവാൻ എന്തുണ്ട് പരിഹാരം എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ഹിദായത്ത് അത് നമ്മൾ നിലനിർത്തുന്നതിന് അറബിയിൽ പറയുന്ന ഒരു വാക്യമാണ് ഇസ്തിഖാമത്ത് എന്നുള്ളത്. ഇസ്തിഖാമത്ത് എന്ന് പറയും അതിന്. എന്താണ് ഇസ്തിഖാമത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഥവാ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ആ അല്ലാഹുവിന്റെ തൃപ്തിയും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുകയും അങ്ങനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് ഇസ്തിഖാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹൂദിലെ 112-ാമത്തെ ആയത്തിലൂടെ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയാ, നീ ഇസ്തിഖാമത്തോട് കൂടി മുന്നോട്ട് പോകൂ, കമാ ഉമിർത്ത, നീ കൽപ്പിക്കപ്പെട്ടതുപോലെ. അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടിരിക്കുന്ന, പ്രവാചകൻ നമുക്ക് വഴി കാണിച്ചു തന്നതായ ആ വഴിയിലൂടെ ചൊവ്വായ രൂപത്തിൽ നീ മുന്നോട്ട് പോകുക എന്ന് അല്ലാഹു സൂറത്തു ഹൂദിലെ 112-ാമത്തെ ആയത്തിലൂടെ നമ്മെ ഉണർത്തുന്നു. ഇതിന് ഏറ്റക്കുറവുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ ഇസ്തിഖാമത്തിൽ ഏറ്റക്കുറവുകൾ ഉണ്ടാകും, ഈമാനികമായ ദുർബലതകൾ ഉണ്ടാകും. പക്ഷേ ആ ദുർബലതകൾ ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ഇസ്തിഖാമത്തിലേക്ക് അഥവാ ആ ശരിയായ റൂട്ടിലൂടെ തിരിച്ചു പോകുവാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശം പരിശുദ്ധ ഖുർആൻ നൽകുന്നു. നോക്കൂ, നിങ്ങൾ അല്ലാഹു പറയുന്നു, ഫസ്തഖീമൂ ഇലൈഹി, അവങ്കിലേക്ക് നിങ്ങൾ ഇസ്തിഖാമത്തോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകൂ, അഥവാ ചൊവ്വായ രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകൂ. വസ്തഗ്ഫിറൂഹു, അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ. എന്തെങ്കിലും അപാകതകൾ, പോരായ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബ് ഇലൈഹി എന്ന് പറഞ്ഞുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിങ്കലേക്ക് പാപമോചനം നടത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിലെ 6-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നു, സുഫിയാൻ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹുവിന്റെ റസൂലേ, കുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, എനിക്ക് ഇസ്ലാമിൽ നിങ്ങൾ ഒരു വാക്യം പറഞ്ഞു തരണം. ലാ അസ്അലു അൻഹു അഹദൻ ഗൈറ, താങ്കളോടല്ലാതെ ആരോടും ഞാൻ അത് ചോദിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുൽ, താങ്കൾ പറയുക, ആമൻതു ബില്ലാഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു, ആമൻതു ബില്ലാഹി, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയും, എന്നിട്ട് നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി അഥവാ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുകയും ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുകയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് നമ്മുടെ പ്രഖ്യാപനം അഥവാ ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നത്. സൂറത്ത് ആലി ഇമ്രാനിലെ 16-193 ആയത്തുകളിലും സൂറത്ത് ത്വഹയിലെ നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസികളുടെ പ്രഖ്യാപനമാണ്, ഞങ്ങളുടെ റബ്ബയെ ഞങ്ങൾ വിശ്വസിച്ചു, റബ്ബനാ ഇന്നനാ ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിന അദാബന്നാർ, ഞങ്ങളുടെ റബ്ബയെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നത്. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന പോലെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തോടുകൂടി ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം നമ്മൾ നയിക്കുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ഈ ഇസ്തിഖാമത്ത് ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്നാമത്തേത് എന്താണ്? ശരിയായ ഈമാൻ, സിഹ്ഹത്തുൽ ഈമാൻ, അഥവാ ഈമാൻ ശരിയായിരിക്കണം. ശിർക്കിൽ നിന്നും ബിദഅത്തിൽ നിന്നൊക്കെ മുക്തമായ, എനിക്കെന്റെ റബ്ബ് മതി എന്നുള്ള ആ റബ്ബിനോടൊപ്പം ഒന്നിനെയും തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ ചെയ്യാതെ, ഇടയാളന്മാരെ സ്വീകരിക്കാതെ, റബ്ബ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബി അല്ല, എനിക്കെന്റെ റബ്ബ് മതി എന്നുള്ള ആ ഒരു ദൃഢമായ വിശ്വാസത്തോടുകൂടിയുള്ള പ്രഖ്യാപനത്തോടുകൂടിയുള്ള ആ ഒരു വിശ്വാസ രീതി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്തിഖാമത്തിന്റെ ഒന്നാമത്തെ വഴിയിൽ നമ്മൾ പ്രവേശിക്കുന്നത്. രണ്ടാമത്തേതോ, അതോടൊപ്പം ശരീഅത്ത് നമുക്ക് നിയമമാക്കിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ കഴിയും, വമിനന്നാസി മൻ യഖൂലു, ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, ആ വിഭാഗത്തിനാണോ നമ്മൾ ആലോചിക്കുക? നമ്മൾ എന്താണ് അവരുടെ പ്രത്യേകത? അവർ പറയും, ആമന്നാ ബില്ലാ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നവരാണവർ. എന്നാൽ ഫൈദാ ഉദിയ ഫില്ലാഹി, അല്ലാഹുവിൽ അവർക്ക് വലിയ വല്ല പ്രയാസങ്ങളും അവർ അഭിമുഖീകരിക്കുകയാണെങ്കിൽ, വല്ല ഉപദ്രവവും അവർ അല്ലാഹുവിന്റെ വഴിയിൽ അവർ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെന്തായിരിക്കും അവർക്ക്? ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദർശത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? അവിടെ നമുക്ക് ദീനിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? എന്നാൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മനുഷ്യന്റെ സ്വഭാവം എന്താണ്? അല്ലാഹുവിന്റെ ശിക്ഷയെ പോലെ അവർ മനുഷ്യന്മാരിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങളെ അവർ കാണും. ഏറ്റവും വലിയ ശിക്ഷയായി കാണേണ്ടത് ആരുടെ ശിക്ഷയാണ്? ഏറ്റവും വലിയ ശിക്ഷ അല്ലാഹുവിന്റെ ശിക്ഷയാണ്. നമ്മൾ ഭയപ്പെടേണ്ട ഏറ്റവും വലിയ ശിക്ഷ അല്ലാഹുവിന്റെ ശിക്ഷയാണ് എങ്കിൽ, ആ അല്ലാഹുവിന്റെ ശിക്ഷയെ പോലെയായിരിക്കും മനുഷ്യരുടെ ഭാഗത്തു നിന്നും ദീനിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുകയാണെങ്കിൽ ആളുകൾ അതിനെ നോക്കിക്കാണുന്നത്. അതോടുകൂടി അവർ ആദർശത്തിൽ അവർ എന്ത് ചെയ്യും? പിറകോട്ടടിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും. ഈ ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ വരും.
അതാണ് പരിശുദ്ധ ഖുർആനിൽ അസ്ഹാബുൽ കഹ്ഫിനോട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്നവർ പ്രഖ്യാപിച്ചു. അവിടെ ഉണ്ടായിരുന്ന ദുഷ്ടനായ രാജാവ് അവരെ ആദർശത്തിൽ അവരെ പീഡിപ്പിച്ചു, ശക്തമായ പീഡനങ്ങൾക്ക് വിധേയമാക്കി. ദിവസം നിശ്ചയിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ പിന്മാറുന്നില്ല എങ്കിൽ നിങ്ങളെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു അവർ? ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചു. അല്ലാഹു അവരെ ഉറപ്പിച്ചു നിർത്തി. ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ദീനിന്റെ വഴിയിൽ നാം അനിവാര്യമായും അഭിമുഖീകരിക്കേണ്ടി വരും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻകബൂത്തിലെ ആദ്യത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിടെ പറയാ, മനുഷ്യന്മാർ വിചാരിക്കാണോ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ പരീക്ഷിക്കാതെ വിടുമെന്ന് മനുഷ്യന്മാർ വിചാരിക്കുകയാണോ? നമ്മൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എന്തെങ്കിലും പരീക്ഷണം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ്. അങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ നാട്ടിൽ നമ്മെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പിരിവ് തരണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ നിലപാട്? വ്യക്തമായി നമുക്കറിയാം അള്ളാഹു ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു ശിർക്കിന്റെ ഒരു മേഖലയിലേക്ക് ഒരാൾ സംഭാവന ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഞാനത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെന്നെ പറ്റി എന്താ വിചാരിക്കാം? ഞാനൊരു സങ്കുചിതവാദിയാണ്, തീവ്രവാദിയാണ് എന്ന് പറയുമെന്ന് വിചാരിച്ചുകൊണ്ട് പോക്കറ്റിലേക്ക് കൈ നീളുകയും സംഭാവനകൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുകയും ചെയ്യുമോ? അവിടെ നമ്മൾ ഈമാനിന്റെ വിഷയത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ദീനിൽ നിലക്കാത്ത വിഷയങ്ങളിൽ, വിദഗ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഈ രൂപത്തിലുള്ള സംഭാവനകൾ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സ് പറയാറുള്ളത്? സംഭവം ശരിയല്ല, തെറ്റാണ് എന്നൊക്കെ അറിയാം, എന്നാലും അവരെന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ ദീനിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടുകയാണ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ് എന്ന ചിന്ത നമുക്കുണ്ടാവുകയും അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയും ചെയ്യാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടും. അങ്ങനെ പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ഇസ്തിഖാമത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്തിഖാമത്തിന്റെ മഹത്വം എത്രയാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നോക്ക് നിങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ആയത്താണ് സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത്. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കാറുള്ള ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നു നോക്കൂ നിങ്ങൾ. ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാ ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون نحن اولياؤكم في الحياه الدنيا وفي الاخره ولكم فيها ما تشتهي انفسكم ولكم فيها ما تدعون نزلا من غفور رحيم ان الذين قالوا ربنا ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കാം. പ്രഖ്യാപനം അനിവാര്യമാണ് ഇസ്ലാമിൽ. ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം അവൻ തന്റെ റബ്ബ് അല്ലാഹുവാണ് എന്നുള്ളത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് നാവ് കൊണ്ട് ഉരുവിടണം, പ്രഖ്യാപിക്കണം. അതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത്, തന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ തന്റെ ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും സുമ്മസ്തഖാമോ എന്നിട്ട് ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്നവർ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി പറയാം. ഒന്നാമത്തേത്, തതനസ്സല അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരുടെ മേലിറങ്ങി വരും. ഒന്ന്, മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു രംഗം എപ്പോഴാണ്? മരണപ്പെടുന്ന സന്ദർഭത്തിലാണ്. അല്ലാത്ത സന്ദർഭങ്ങളിലും സജ്ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രത്യേകമായ മലക്കുകളെ നിയോഗിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ മുഖറബികളായ മലക്കുകൾ ഇറങ്ങി വരും. ഇസ്തിഖാമായ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ രാത്രികാലം നമ്മൾ ആയത്തെ കുറിച്ച് പാരായണം ചെയ്തുകൊണ്ടൊക്കെ ആ ഉറക്കത്തിന്റെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലക്കിനെ നിയോഗിക്കും അല്ലാഹു
എന്തിന്? നമുക്ക് സംരക്ഷണമേകുവാൻ വേണ്ടി. ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുവാനും നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുവാനും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ നിയോഗിക്കും. ആ മലക്കുകൾ നമ്മുടെ മരണ സന്ദർഭത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരികയും ചെയ്യും. റഹ്മത്തും ബറക്കത്തുമായിട്ടാണ് അവർ ഇറങ്ങി വരിക. എന്നാൽ ഇസ്തിഖാമത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ആരാ വരിക? പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കുന്നു, സൂറത്ത് ശുഅറായിലെ 221-ാമത്തെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ഇറങ്ങി വരുന്ന ചില ആളുകളുടെ മേൽ പിശാച്ച് ഇറങ്ങി വരും. പിശാച്ച് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ എന്താ? അവരെ സദാ നയിച്ചുകൊണ്ടിരിക്കുന്നത് പൈശാചികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങേയറ്റം ദേഷ്യം പിടിക്കുന്ന ആളുകൾ, ദേഷ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത് എന്നറിയില്ല. അങ്ങനെ ലകാരമില്ലാതെ തുനിവാസങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇല്ലേ? ഇവരൊക്കെ എന്തും ആരാണിതിൻ്റെയൊക്കെ പിന്നിൽ, ആരാണിതിൻ്റെ പിന്നിൽ, അഥവാ പാപികളായി ജീവിക്കുന്നത് കൊണ്ട് അവർക്കിടയിൽ പിശാചിന്റെ ഇടപെടലുകളാണ്. അതാണ് പാപികളായ പെരുങ്കള്ളന്മാരായിട്ടുള്ള ആളുകളുടെ മേൽ ഷെയ്ത്താൻ ഇറങ്ങി വരും. എന്നാൽ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്കോ അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായത്തിനും വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകളും ഇറങ്ങി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, നമ്മുടെ മേൽ ആരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇസ്തിഖാമത്തോടു കൂടിയുള്ള ഒരു ജീവിത രീതി നമ്മൾ സ്വീകരിച്ചാൽ മതി. നോക്കൂ, നിങ്ങൾ മരണവേളയിൽ അവർ പറയുന്ന വാക്യം എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. എന്തൊക്കെയാണ് പേടിക്കേണ്ട രംഗമാണ്? മലക്കുൽ മൗത്ത് വരുമ്പോ, നമ്മുടെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരുമ്പോ നമ്മെ പറ്റി നമ്മൾ ഓർത്ത് നമ്മൾ ദുഃഖിക്കും, നമ്മുടെ മക്കളെ പറ്റി ഓർത്ത് നമ്മൾ ദുഃഖിക്കും, നമ്മുടെ കുടുംബത്തിന് ആരാല്ലത് ഇതൊക്കെ നമ്മൾ ആലോചിക്കും. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ദുഃഖിക്കണ്ട എന്ന് പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ മക്കളുടെ കാര്യം, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം, നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യം, എല്ലാം എല്ലാം ഞാൻ ഏറ്റിട്ടുണ്ട് എന്നുള്ള ഒരു വാക്യം അതിൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ? വെറുതെ ദുഃഖിക്കണ്ട എന്ന് പറയും, എല്ലാം ഒന്നാക്കി ഏറ്റെടുക്കും. ഇസ്തിഖാമത്തോട് കൂടി ജീവിക്കുന്ന ആളുകൾ അല്ലെ? സുഹൃത്തുക്കൾ, ഹിഫിലെ ഒരു ആയത്ത് നോക്കൂ. നിങ്ങൾ വലിയ ഒരു ചിന്ത നമുക്ക് സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് ഹിദർ അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ടുള്ള മൂസാ നബിയുടെ യാത്ര. ആ യാത്രയിൽ ഒരു പ്രദേശത്തേക്ക് ചെന്നിറങ്ങും, അറിയാവുന്ന സംഭവമാണ്. പക്ഷേ ഇസ്തിഖാമത്തോടു കൂടി ജീവിച്ച ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന സംരക്ഷണം, അദ്ദേഹത്തിന്റെ മക്കൾക്ക് അല്ലാഹു നൽകുന്ന സംരക്ഷണം നമുക്ക് അവിടെ കാണാൻ പറ്റും. അന്ന് അകലേ നിന്നും മൂസാ നബിയും ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമും ഒരു പ്രദേശത്ത് ചെന്നിറങ്ങി വെള്ളവും ഭക്ഷണം ചോദിക്കുമ്പോൾ അവർ കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റിട്ട് ആ പ്രദേശവാസികളുടേത് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള ഒരു മതിൽ എന്ത് ചെയ്യാണ്? ഒളിഞ്ഞു വീഴാറായിട്ടുള്ള മതിൽ നന്നാക്കി കൊടുക്കുകയാണ്. മൂസാ നബി ചോദ്യം ചെയ്തു, വേണമെങ്കിൽ കൂലി നിങ്ങൾക്ക് വാങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ചോദ്യം ചെയ്ത സന്ദർഭത്തിൽ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? നമുക്കിവിടെ പിരിയാം, വേർപിരിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? വേർപിരിയുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കാരണം പറഞ്ഞു കൊടുക്കുക. എന്തിനാ മതിൽ പണിതു കൊടുക്കുന്നത്? എന്തിനാ മതിൽ പണിതു കൊടുക്കുന്നത്? ഈ കുട്ടി ഇവിടെ ഈ മതിലിന് താഴെ നിധിയുണ്ട്. ആ നിധി ആരുടേതാണ്? യത്തീമുകളുടേതാണ്. ആ യത്തീമുകളുടെ പ്രത്യേകതയാണ് അല്ല, ആ യത്തീമുകളുടെ ബാപ്പാന്റെ പ്രത്യേകതയാണ്. അവരുടെ ബാപ്പ ഒരു സ്വാലിഹായിരുന്നു, അവരുടെ ബാപ്പ ഒരു സ്വാലിഹാൻ സദ്വൃദ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ എന്ത് ചെയ്യാണ്? അവർക്കുള്ള ആ ബാപ്പ എന്ത് ചെയ്തു? തന്റെ കുട്ടികളെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ദുഷ്ടരായിട്ടുള്ള ആളുകൾക്കിടയിൽ തന്റെ മക്കളെ ഏൽപ്പിക്കുവാൻ വേണ്ടപ്പെട്ടവരായ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണല്ലോ നിധി എടുത്തുകൊണ്ട്, സമ്പത്തെടുത്തുകൊണ്ട് മതിലിന്റെ താഴെ എന്ത് ചെയ്യുന്നത്? സൂക്ഷിച്ചു വെച്ചത്. പക്ഷെ നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രായപൂർത്തിയാകുന്നത് വരെ അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. പ്രായപൂർത്തിയാകുന്നത് വരെ സംരക്ഷണം ഏറ്റെടുത്തു. അതാണ് പൊളിഞ്ഞു, അതിനിടയിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അത് പൊളിഞ്ഞു വീഴാറായി. ആ സമയത്ത് അങ്ങ് അകലെ നിന്ന് രണ്ടാളുകളെ കൊണ്ടുവന്നുകൊണ്ട് ആ നിധി സംരക്ഷിച്ചു നിർത്തി. അതാണ് മലക്കുകൾ വന്നുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന്റെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാം അല്ലാഹ് ഏറ്റു എന്നുള്ള ആ ഒരു ഉന്നതമായിട്ടുള്ള സമാശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്താണ്?
ആ ഇസ്തിഖാമത്ത് എന്താണ്, അത് അല്പമൊക്കെ എൻ്റെ ജീവിതത്തിൽ കഴിയും എന്നുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കലായിരുന്നു ഒരു മാസക്കാലം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള നോമ്പിലൂടെയും രാത്രി നമസ്കാരങ്ങളിലൂടെയും ധ്യാന ധർമ്മങ്ങളിലൂടെയും നമ്മൾ പ്രകടിപ്പിച്ചതെങ്കിൽ അത് നമ്മൾ നിലനിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന സന്ദേശം. പിന്നെ പറയുന്നത് എന്താ, സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമാശ്വസിക്കുന്നു. ദുനിയാവിൽ നിന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ആള്, ഒരു വിഭാഗം ആളുകൾ മാത്രമേ ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കൊതിക്കുള്ളൂ. ഈമാനുള്ളവരായ വിഭാഗം ആളുകൾ മരിക്കുകയാണെങ്കിൽ, നമ്മൾ ഈമാനികമായ ഒരു അവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ ആലോചിക്കുമ്പോൾ നമുക്ക് പേടിയും വേചാരൊക്കെ മറിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പ്രവാസത്തിനിടയിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവർ, അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ള എത്രയോ നല്ലവരായിട്ടുള്ള ദീനീയ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ കബറിന് അല്ലാതെ സുഖപ്രദാപനമാക്കി മാറ്റുമാറാവട്ടെ. അങ്ങനെ നമ്മൾ മരിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഈമാനികമായ ഒരു അവസ്ഥയെ നമ്മൾ മരിക്കുകയാണെങ്കിൽ, ദുനിയാവിലേക്ക് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് ചെന്നിറങ്ങി വീട്ടിലേക്ക് ആ കയറുമ്പോണ്ടാകുന്ന സന്തോഷം എന്തുമാത്രം വലിയ ആഹ്ലാദം, അതിനേക്കാൾ വലിയ ആഹ്ലാദത്തോടു കൂടിയായിരിക്കും മലക്കുകളോടൊപ്പം നമ്മൾ ഇവിടുന്ന് പോവുക എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മരണത്തെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതല്ലേ കത്തിമൂനി കത്തിമൂനി, എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് പറയുന്ന, എന്നെ വേഗം ഇവിടുന്ന് കൊണ്ടുപോകൂ എന്ന് ആരാ പറയുന്നത്? സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ ദുനിയാവിനോട് വിട പറയുന്നു. എന്നാൽ ഒരു വിഭാഗം ആളുകൾ മാത്രമേ അള്ളാഹുവിനോട് ദുനിയാവിലേക്ക് ഒന്നും കൂടെ പോകാൻ അവസരം ചോദിക്കൂ. അതും ആരാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ശുഹദാക്കളായ ആളുകൾ. എന്തിനാണ് അവർ ചോദിക്കുന്നത്? ദുനിയാവിനുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. ഇത്രയും ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് ദുനിയാവിലേക്ക് ഒന്നും കൂടെ പോയി വീണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് മരിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അവർ ആവശ്യപ്പെടും. ബാക്കി ഒരാളും തന്നെ ഒരു സെക്കൻഡ് നേരം പോലും ഈ ദുനിയാവിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അള്ളാഹുവിനോട് ചോദിക്കൂല. ഇത് ആർക്ക് ലഭിക്കുന്നതാണ്? ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടമാണ് എങ്കിൽ ഈ ഒരു സന്തോഷം ബാക്കി മലക്കുകളിൽ നിന്നും കേൾക്കുവാനുള്ള അവസരം മരണ സന്ദർഭത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ആയത്ത് നൽകുന്നത്. വീണ്ടും അവർ പറയുന്നു, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ഫുസ്സിലത്തിലെ 31-ാമത്തെ ആയത്ത്, ദുനിയാവിലും ആഹിറത്തിലും ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളാണ്. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ, ആത്മമിത്രങ്ങളാണ്. ഈ ദുനിയാവിനോട് വിട പറയുമ്പോൾ മലക്ക് ഖബറിലോ മലക്കുകളുടെ സാന്നിധ്യം എല്ലായിടത്തും നമ്മൾ സിറാത്ത് മുറിച്ചു കിടക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള അവയെ രക്ഷിക്കണേ, അവരെ നീ രക്ഷിക്കണേ, ശരിയായ രൂപത്തിൽ സിറാത്ത് മുറിച്ചു കിടക്കുവാനുള്ള തൗഫീഖ് നൽകണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആത്മമിത്രങ്ങളായിട്ടുള്ള മലക്കുകളാണ്. അതാണ് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ നല്ല ആത്മമിത്രങ്ങളാണ് നാം എന്ന് ഞങ്ങൾ എന്നുള്ളതെന്ന് ഈ മലക്കുള്ളവരോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ആർക്കാ ലഭിക്കുന്നത്? ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും അല്ലാഹു അവരോട് പറയുന്നു, വലകും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദഉൂൻ, നിങ്ങളുടെ മനസ്സ് ഇച്ഛിക്കുന്നത് നിങ്ങൾക്ക് അവരുണ്ട്. നിങ്ങൾ എന്താവശ്യപ്പെടുകയാണെങ്കിലും നിങ്ങൾക്കത് അവിടെ ഉണ്ട്. മനസ്സ് എന്താണോ കൊതിക്കുന്നത് അത് അവിടെ ഉണ്ട് എന്നാ പറയുന്നത് സ്വർഗം. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സുഖം ലഭിക്കുന്നതായിരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അവസാനമായി നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളോട് അല്ലാഹു പറയുന്നത്, എല്ലാവരും എല്ലായിടങ്ങളിലും പ്രവേശിച്ചു കഴിഞ്ഞല്ലോ, ഇനി എനിക്കെന്ത് എന്ന് ചോദിക്കും. അല്ലാഹുവിനോട് ചോദിക്കുക, ദുനിയാവിലുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു രാജാവിന്റെ സുഖം നിനക്കുണ്ടായാൽ മതിയോ? എല്ലാ അർത്ഥത്തിലുമുള്ള സുഖമോ സന്തോഷവും അനുഭവിക്കുന്ന ഒരു രാജാവിന്റെ സുഖ സന്തോഷങ്ങൾ സൗകര്യങ്ങൾ നിനക്കുണ്ടായാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ, ഐ റബ്ബേ അതെനിക്ക് മതി, അത് തന്നെ ധാരാളമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് പറയാം, അങ്ങനെയുള്ള പത്ത് രാജാക്കന്മാർ അതിന്റെ പത്തിരട്ടി സുഖവും സന്തോഷവും അടങ്ങിയിട്ടുള്ള ഉന്നതമായൊരു സ്വർഗരാജ്യമാണ് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ പദവിയിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. എങ്കിൽ ആ സ്വർഗത്തിൽ ശരിയായ രൂപത്തിൽ കുറച്ച് ഇബാദത്തുകളൊക്കെ എടുത്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ട് ആ സ്വർഗത്തിലേക്ക് നേർക്ക് നേരെ തന്നെ പ്രവേശിക്കുവാനുള്ള അവസരം നമുക്ക് നൽകുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം മനോഹരമായിരിക്കും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
അതിന് അനിവാര്യമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്യാഗ സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നമുക്കത് നേടിയെടുക്കുവാൻ കഴിയും. അള്ളാഹുവിനെ നമ്മുടെ ദീൻ അനുഗ്രഹിക്കണം. സഹോദരങ്ങളെ, ഇസ്തിഖാമത്ത് നിലനിർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് അറിവാണ്. അള്ളാഹുവിനെ പറ്റിയിട്ടും അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റിയും പ്രവാചകനെ പറ്റിയിട്ടുമുള്ള അറിവിൻ്റെ സദസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച നമുക്ക് വലിയൊരു സൗകര്യമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്, മലയാള ഖുത്ബ എന്നുള്ളത്. വെള്ളിയാഴ്ച പാരായണം ചെയ്യേണ്ട ഖുർആനിക അധ്യായങ്ങളിൽ അഖിലവും അന്ന് നടക്കുന്ന ദിക്റിനെ പറ്റി അഥവാ ഖുത്ബയെ പറ്റിയിട്ട് ദിക്റിനെ പറ്റിയിട്ടുള്ള സൂചന ഉണ്ട്. ഒന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് വായിക്കേണ്ടതാണ്. സൂറത്ത് അഅ്‌ലയാണെങ്കിലും അഥവാ സബ്ബീസ് മറബിക്കൽ അഅ്‌ല എന്നുള്ളതാണെങ്കിലും സൂറത്ത് ഗാഷിയയാണെങ്കിലും സൂറത്തുൽ ഖാഫ്, സൂറത്തുൽ കഹ്ഫ്, സൂറത്തു സജദ, സൂറത്തു ദഹ്ർ, ഇതിലെല്ലാം തന്നെ ഈ നടക്കുന്ന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദിക്റിനെ പറ്റിയിട്ടുള്ള സൂചനയുണ്ട് എന്നുള്ളതാണ്. വലിയ ഗൗരവമുള്ള അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അത് ഇസ്തിഖാമത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കും. അതോടൊപ്പം മറ്റൊന്ന്, നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. ഒരു സദസ്സിൽ തന്നെ 100 തവണയൊക്കെ ആയിട്ട് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്നുള്ളത് 33 വട്ടം, അല്ലെങ്കിൽ 33 വട്ടമൊക്കെ പറയുന്നത് പോലെ പ്രവാചകൻ പറയാ 100 തവണയും 70 തവണയൊക്കെ ഞാൻ പറയാറുണ്ട് എന്ന് പറയുമ്പോൾ എണ്ണീട്ടാണല്ലോ അങ്ങനെ കണക്ക് പിടിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് ആലോചിക്കുക. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കും, ഒരുപാട് അബദ്ധങ്ങളില്ലേ നമ്മുടെ ജീവിതത്തിൽ. ആ അബദ്ധങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കുട്ടിക്കാലം മുതൽ തുടങ്ങിയ പ്രായപൂർത്തിയായത് മുതൽ തുടങ്ങിയിട്ടുള്ള ജീവിതത്തിൽ ഓരോ അബദ്ധങ്ങൾ, എന്നിട്ട് അതിങ്ങനെ ഓർത്തുകൊണ്ട് അള്ളാഹുബിൻ്റെ അപ്പോഴാണ് വേറൊന്ന് ഓർമ്മ വരുന്നത്, അള്ളാഹുബിൻ്റെ ഇങ്ങനെ നമ്മൾ എണ്ണം പിടിച്ചുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു രീതി സ്വീകരിക്കേണ്ടതുണ്ട്. അത് ഇസ്തിഖാമത്തിൻ്റെ വഴിയായിട്ട് അതാണ് ഇസ്തഖീമയിലേക്ക് അവങ്കിലേക്ക് നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി അഥവാ ചൊവ്വായ രീതിയിൽ നിങ്ങൾ അവങ്കിലേക്ക് തിരിയുവീൻ എന്ന് പറഞ്ഞപ്പോൾ തുടർന്നു കൊണ്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യമാണെന്ന് വസ്തഖ്ഫിറൂഹു, നിങ്ങൾ അവനോട് പശ്ചാത്തപിച്ച് മടങ്ങുവീൻ. അതോടൊപ്പം ജീവിതത്തിൽ നമ്മൾ സ്വയം നമ്മെ ആത്മപരിശോധന നടത്തുക. നമ്മൾ സ്വന്തത്തെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക. യായു അല്ലദീന ആമനു ഇത്തഖുല്ലാ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. വൽതൻഗു നഫ്സു മാ ഖദ്ദമത്ത് ലിഗദി, നാളത്തേക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത് എന്നതിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരുത്തരും നോക്കട്ടെ. അള്ളാഹു സ്ഥലത്ത് പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണോ, നിങ്ങൾ അലൈക്കും അംഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണം. അഥവാ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യം, ജോലിയുടെ കാര്യം, മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ നമ്മുടെ കാര്യം നോക്കണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മരണം, നമ്മുടെ ഖബർ, നമ്മുടെ നമ്മൾ മുറിച്ച് കടക്കേണ്ടതായ സിറാത്ത് ഖാത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സൂചനകൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ കഴിയും. കാരണം നമ്മുടെ നഫ്സ് എന്ന് പറയുന്നത് തിന്മയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഉമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തു ബിസൂഹ് ഇല്ലാ മാ റഹിമ റബ്ബി, ഞാൻ എന്നെ നന്നാക്കി പറയുന്നില്ല, തീർച്ചയായും നഫ്സ് എന്നുള്ളത് എന്താണ്, തെറ്റിനെ പ്രേരിപ്പിക്കുന്നതാണ്. എൻ്റെ റബ്ബ് കരുണ ചൊരിഞ്ഞവനൊഴികെ അള്ളാഹുവിൻ്റെ കരുണാരണ്യവും
അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രൂപത്തിൽ നല്ല ചിന്തകളോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ആത്മപരിശോധന നടത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീന് പഠിക്കുവാനും പിന്നെ നല്ല ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, നല്ല ആളുകളുമായി ദീന വിഷയത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളെ ബന്ധുപ്പിനെ അവരെ മിത്രങ്ങളായി സ്വീകരിക്കുവാനും അങ്ങനെയുള്ള വൈജ്ഞാനികമായ സദസ്സുകളിൽ പങ്കെടുക്കുവാനും ഒക്കെ നമ്മൾ ശ്രദ്ധ കാണിക്കുമ്പോൾ ഒരു മാസക്കാലമായി നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആ ഒരു നോമ്പിന്റെ ചൈതന്യം നമുക്ക് നിലനിർത്തുവാൻ കഴിയും. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും അവർ നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ നാടിൻ്റെ സുരക്ഷിതത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റവും നല്ല ഒരു അവസ്ഥയിലൂടെ അഥവാ അതിൻ്റെ നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാവട്ടെ. എല്ലാ രൂപത്തിലുമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു ഈ നാടിനെയും ഈ നാട്ടുകാരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات وعلى الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه.